പ്രൈസ് ദി ലോർഡ്. യിരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മെ തകർക്കുവാനുള്ളതല്ല പ്രതിസന്ധികൾ, നാം തകരുവാനുള്ളതല്ല പ്രതിസന്ധികൾ, നമ്മെ പുതുക്കി പണിയുവാനായിട്ട് രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ അനുവദിച്ചു തരുമ്പോൾ ഒരിക്കലും നാം ഭാരപ്പെടേണ്ടുന്നതായിട്ടുള്ള ആവശ്യമില്ല. കുഞ്ഞുങ്ങളെ പറക്കുവാൻ ശീലിപ്പിക്കാൻ അമ്മ കഴുകൻ കുഞ്ഞിനെ കൂട്ടിൽ നിന്ന് തള്ളി താഴെയിടുന്നത് പോലെ താഴെ പതിക്കും എന്ന് വരുമ്പോൾ അതിനെ ചിറകിന്മേൽ വഹിക്കുന്നത് പോലെ തമ്പുരാൻ നമ്മെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾ അനുവദിച്ചു തരുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന ചില നിലവാരങ്ങളിലേക്ക് എത്തുവാൻ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അതുകൊണ്ട് ചോദ്യം ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. നമ്മെ കൊണ്ട് പ്രാർത്ഥനയുടെ തലങ്ങളിലേക്ക് എത്തിക്കുവാനും ദൈവീകമായ വിശ്വാസത്തിന്റെ തലങ്ങളിലേക്ക് എത്തിക്കുവാനും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ദൈവവുമായി കൂടുതൽ അടുക്കുന്നതിനും കാരണമായി തീരുകയാണ്. പ്രാർത്ഥനകളിലൂടെയും ദൈവീകമായ വിശ്വാസങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുന്ന മാധുര്യമായ ചില അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തപ്പെടണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അതെ, നമുക്ക് ലഭിക്കുന്ന നന്മകൾ, അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, ഇതൊക്കെ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിലും അവരുടെ ഹൃദയത്തെ തൊടുന്നതായ ചില അനുഭവങ്ങളായി മാറുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ജീവിതത്തിലെ എല്ലാ കാലഘട്ടവും ഒരുപോലെ ആകണമെന്നുമില്ല. സന്തോഷകരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പോലെ തന്നെ പ്രശ്ന സങ്കീർണമായ ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉടലെടുത്തേക്കാം. അതേ പ്രിയമുള്ളവരെ, കാരണമില്ലാതെ ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഒരു ചെറിയ പാഠങ്ങളെങ്കിലും പഠിപ്പിക്കാത്ത ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. അത് തിരിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഇന്നത്തെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ ദിനം അനുഗ്രഹത്തിന്റെ നന്മയുടെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.